പി സി ജോർജ് നാളെ തൃക്കാക്കരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനെത്തും. രാവിലെ 8 മണി മുതൽ പ്രചാരണത്തിനിറങ്ങുമെന്ന് പി സി ജോർജ് 14 കേന്ദ്രങ്ങളിൽ സംസാരിക്കും. രാവിലെ വെണ്ണലക്ഷേത്രത്തിൽ പി സി ജോർജിന് സ്വീകരണം നൽകും വി എസ് രഞ്ജിത്ത്. വിവരങ്ങൾ അയച്ചിരുന്നു രഞ്ജിത്ത്. ഈ പോലീസിനെ പി സി ജോർജ് അറിയിച്ചിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നാളെ ചോദ്യം ചെയ്യലിന് ഫോഴ്സ് സ്റ്റേഷനിൽ എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തൃക്കാക്കരയിലേക്ക് വരാനാണോ പി സി ജോർജിന്റെ തീരുമാനം? ഉന്മേഷ്, തൃക്കാക്കരയിൽ സന്ദർശനം നടത്തുമെന്നും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുമെന്നും പി സി ജോർജ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പി സി ജോർജിന്റെ ഈ സന്ദർശനം തടയിടാൻ വേണ്ടിയിട്ടായിരിക്കണം മുഖ്യമന്ത്രി നാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് പി സി ജോർജിന് നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന് മറുപടി നൽകി എത്താൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഇവിടെ തൃക്കാക്കരയിൽ ബി ജെ പി നേതൃത്വം പി സി ജോർജിന് ആവശ്യമായ സ്വീകരണ പരിപാടികളും പൊതുപരിപാടികളും നിശ്ചയിച്ചു കഴിഞ്ഞു. രാവിലെ 8 മണി മുതൽ തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം പി സി ജോർജ് ഉണ്ടാകുമെന്ന് പറയുന്നു. ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് പോലീസിന് മുന്നിൽ ഹാജരാവാത്തതെന്ന് പറയുന്ന പി സി ജോർജ് ഇവിടെ പ്രസംഗിക്കാൻ എത്തുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സ തേടിയ ശേഷം ഇത്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കുക, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കോടതിയെ ബോധിപ്പിക്കാനുമെങ്കിലും ഒരു നടപടികൾ പി സി ജോർജിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് അറിയുന്നു. ഏതായാലും ബി ജെ പി കേന്ദ്രങ്ങൾ പി സി ജോർജിനെ സ്വീകരിക്കാനും പി സി ജോർജിന് പര്യടനം നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പി സി ജോർജ് നാളെ എത്തും തൃക്കാക്കര മണ്ഡലത്തിൽ ബി ജെ പി പ്രചാരണത്തിന് വേണ്ടിയെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അദ്ദേഹത്തോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കാരണം ചോദ്യം ചെയ്യലിന് എത്താൻ കഴിയില്ല എന്ന് പി സി ജോർജ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ അദ്ദേഹം തൃക്കാക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.